ഇന്നലെ രാത്രിയായിരുന്നല്ലോ സംഭവം. അപ്പൊ ഇന്നലെ രാത്രി ആളിക്കത്തിയ പ്രതിഷേധം ഇന്നും കേരളത്തിൽ അലയടിക്കുന്നു. കൊച്ചിയിൽ ആപ്പും കണ്ണൂരിൽ ഇടതുമുന്നണിയും പ്രതിഷേധ ജ്വാല തീർത്തു. കൊച്ചിയിൽ ഇ ഡി ഓഫീസിലേക്ക് നീങ്ങിയ ആപ്പ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രതിപക്ഷ കക്ഷികളുടെ വേരറക്കാൻ നീക്കം എന്നാണ് വിലയിരുത്തൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റിനെ അപലപിച്ച് കേരളത്തിലും പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ സ്വരത്തെ ഒതുക്കാനുള്ള ശ്രമമായാണ് അറസ്റ്റിനെ വിലയിരുത്തുന്നത്. ഇന്നലെ രാജ്യതലസ്ഥാനത്ത് തുടങ്ങിവെച്ച പ്രതിഷേധം കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. കണ്ണൂരിൽ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി പ്രതിഷേധ മാർച്ച് നടത്തി. നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാലക്കാട് ചന്ദ്രാനഗർ ദേശീയപാത ആം ആദ്മി പ്രവർത്തകർ ഉപരോധിച്ചു. സർക്കാരിനെ എതിർക്കുന്നവർക്ക് കേന്ദ്രം നൽകുന്ന സന്ദേശമാണ് ഇ ഡി എന്ന് ശശി തരൂർ പ്രതികരിച്ചു. ഈ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ള സമയത്ത് ജൂൺ 4 വരെ ഏത് രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പാർട്ടിയുടെ എതിരെ ഇങ്ങനെ ആക്ഷൻ എടുക്കേണ്ടത് ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം. കൊച്ചിയിൽ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഒരു മദ്യനയത്തിന്റെ പേരിൽ 100 കോടിക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിക്കോ പാർട്ടിയുടെ നേതാക്കൾക്കോ ഈ എച്ചിലിന് വേണ്ടി പോകേണ്ടി വരില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയും. അതേസമയം അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലാണ് അറസ്റ്റിലെ പ്രതിഷേധമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പരിഹാസം. കള്ളന്മാരെല്ലാം കൂടെ ഒരുമിച്ച് വട്ടം കൂടി നിന്നാൽ കള്ളനെ രക്ഷിക്കാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത്? പ്രതിപക്ഷ സ്വരത്തെ അമർച്ച ചെയ്യാൻ അധികാരം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ജനാധിപത്യ ധ്വംസനങ്ങളെ പ്രതിഷേധങ്ങളിലൂടെ അല്ലാതെ പിന്നെ എങ്ങനെ എതിർക്കും? വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.